എത്രയും പ്രിയപ്പെട്ട കുട്ടി, നിന്റെ ശരീരം ആരോഗ്യമായിരിക്കാൻ നീ എന്നും പുതിയതും പോഷകമുള്ളതുമായ ആഹാരം കഴിക്കുന്നു ഇല്ലേ? അതുപോലെ നിന്റെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നീ നിന്റെ മനസ്സിൻ്റെ വികാരപരമായ ഭക്ഷണ രീതികളെയും കൂടി ശ്രദ്ധിക്കണം. വികാരപരമായ ഭക്ഷണം എന്നുദ്ദേശിച്ചത് അഞ്ചിന്ദ്രിയങ്ങൾ വഴി നീ ഉള്ളിൽ എടുക്കുന്നതിനെയാണ്. വാർത്തകൾ നീ വായിക്കുന്നതും കാണുന്നതും, സിനിമകൾ നീ കാണുന്നത്, സംഗീതം, സുഹൃത്ത് വലയം നീ കൊണ്ട് നടക്കുന്നത്, ഇതെല്ലാമാണ് നിന്റെ വികാരപരമായ ഭക്ഷണം. നീ വളരെ സൂക്ഷിച്ചു വേണം ഇവയെ തിരഞ്ഞെടുക്കാൻ. ഈ കാര്യങ്ങളെല്ലാം നിന്റെ മനസ്സിനെ അതിൻ്റെ അറിവോടുകൂടിയും നിന്റെ ഉപബോധ മനസ്സിനെ അതിൻ്റെ അറിവില്ലാതെയും ചിട്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം നീ നല്ലതുപോലെ മനസ്സിലാക്കണം. കഴിയുന്നതും ഇതെല്ലാം കുറച്ചും സുചിന്തകളായും സൃഷ്ടിപരമായിട്ടുള്ളതും ആയിരിക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. അതും നല്ലതും കനിവുള്ളതുമായ വാക്കുകളായിരിക്കണം നീ ഉപയോഗിക്കേണ്ടത്. നിന്റെ വൈകാരികമായ ഊർജത്തെ നീ സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് അത് നിന്റെ മനസാക്ഷിയെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുക. നീ ഇന്ന് ആകാശത്തോട്ട് നോക്കി നന്ദി പറയണം. എപ്പോഴും സന്തോഷമായിരിക്കും.